ഹായ് ഗൈസ്, വെൽക്കം ടു ദ സ്ട്രീം. അപ്പം നമ്മൾ ഇന്ന് സിയോൺ സിറ്റിയാണ് കളിക്കുന്നത്. സോ ടി ആർ പി നടക്കുന്നത്, അത് കുഴപ്പമില്ല. അങ്ങോട്ട് ആ തരാം ഓട്ടം വെച്ചാലോ. എടാ, അവരൊക്കെ ഏത് റേഡിയോയിലാന്ന് പറയും ഓർമ്മയില്ലല്ലോ. മുസ്ലിം ബിനു, ഹായ്ഡാ, വെൽക്കം ടു സ്ട്രീം. വണ്ടിന്ന് ഇറങ്ങാൻ പറ്റുന്നില്ലോ പുല്ലി. റേഡിയോ തെട്ടെന്നാണോ? അടിയാണോ? അയ്യോ, ബ്ലാക്ക് സ്ക്രീൻ, സോറി സോറി സോറി, ഞാൻ മറന്നുപോയി. അയ്യോ അയ്യോ, ഇരുന്ന് കളിക്കുകയാണ്. ഞാനാണ് മണ്ടക്കരിക്ക, എന്നെ രക്ഷിക്കണം. റെയിൽവേ, ഞാൻ ട്രെയിനിന്റെ മണ്ടക്ക. നിങ്ങൾ പെട്ടെന്ന് പക്ഷെ എന്നാലും ഞാൻ ഇറക്കത്തില്ല, നിങ്ങൾ വന്ന് രക്ഷിക്കണം കേട്ടോ. 3062 ഫസ്റ്റ് പെട്ടെന്നോ. പക്ഷെ ട്രെയിൻ നിന്ന് കേട്ടോ. ആർക്കെങ്കിലും മണ്ണ് കിട്ടി, എനിക്കൊന്ന് സ്റ്റീഫിന് കിട്ടി. ഞാൻ സൗണ്ട് ഒന്നും ശരി എന്നാ. ഇത്രടേ എനിക്കൊന്നും ഇല്ല. അവർ പറഞ്ഞത് രണ്ട് ദിവസം വെച്ച് എല്ലാവർക്കും കാണും. തെരുവ് വിളിച്ചവന്മാർക്ക് എല്ലാം രണ്ട് ദിവസം വെച്ച് ഉണ്ടെന്നാണ് പറഞ്ഞത്. നമുക്കിനി അവിടെ ചെല്ലുമ്പോഴേ അറിയാൻ പറ്റത്തില്ലായിരുന്നു എന്താണ് പ്രോപ്പറായിട്ട്. എന്തായാലും ഒരു രണ്ട് ദിവസം പ്രതീക്ഷിക്കുക. അവിടെ ഇന്നും ടെൻഷൻ ഒന്നുമില്ലല്ലോ. റേഡിയോ ഭയങ്കര സൗണ്ട് ആവില്ലേ. അടിയോ ചാടിയോ, അയ്യോ പെണ്ണിൻ്റെ അവിടെ അല്ലേ. ചാടി ചാടി ചാടി.
ഈ ഏട്ടൻ പിടിക്കാം. ഇതിലും ഫെയർ ട്രെയിൻ ആയിരുന്നു. വണ്ടിയൊക്കെ ഓടിക്കല്ലോ, ഞാൻ ഓടിക്കാം. ബ്ലഡി ഫുൾ ഇവിടെ വേണം തട്ടിക്കൊണ്ട് പോകാനും എനിക്കറിയാം. പൊരുത്തം കേട്ടവന്, നീ നമുക്ക് ചാവാം. നീ നിന്നെ എന്താ ചെയ്യാൻ പോണെന്ന് അറിയോ? നിന്നെ ട്രെയിനിന്റെ ഫ്രണ്ടിൽ കൊണ്ടിടും ഞാൻ. ആ ട്രെയിൻ കയറി ഇറങ്ങി നീ ചാവണം, മനസ്സിലായില്ലേ? അപ്പൊ ശരി ഹിറ്റ്മാനെ. ഇത് വെറും എന്റെ ഒരു സാമ്പിൾ. നീ എങ്ങനെ ട്രെയിൻ അടിച്ചതന്നാണ് അതെ? എന്റെ സ്ക്രീനിൽ ട്രെയിൻ ഒന്നും അടിച്ചില്ല. ഇറ്റു ട്രെയിൻ ആക്സിഡന്റിൽ മരണപ്പെട്ടു. സോറി ടു സേ ദാറ്റ്. അതെ, ട്രെയിൻ ആക്സിഡന്റിൽ മരണപ്പെട്ടു. അങ്ങനെ തോന്നുന്നുണ്ടോ? എല്ലാരും ലെമണിലോട്ട് വരണം. നമ്മൾ ഹൗ ടു മേക്ക് എ വള്ളി എന്നുള്ള പ്രോഗ്രാം തോന്നാൻ പോണം പെട്ടെന്ന്. എന്തെങ്കിലും ഉണ്ടോ ഈ ഫോട്ടോ? ആർക്കറിയാം താഴെ പോയ പിന്നെ. ആ ഉണ്ട്, വേഗമാകുമ്പോ പറ. ഓ ഇട്ടെ, ടോക്ക് ചെയ്യാൻ പറ്റത്തില്ല, അതായിരിക്കും. അവന്റെ എയർ ഇന്ത്യ കിണ്ടി പോയില്. കിണ്ടിയിലെ കിണ്ടിയൊക്കെ എന്നെ കലക്ക വിളിയടാ ഗാങ്മാർ വിളി. ഗാങ്മാരൊക്കെ വിളിക്കാം, ശരിയാക്കി തരാം. ഇന്ന് ഞാൻ അവളെ കണ്ടിട്ട് താടിയൊക്കെ കണ്ടിട്ട് ഏപ്പരാജ് ലുക്ക്. ആ എന്ത് ചോദിക്കണ്ടേ? ഒരു കിസ് കൊടുങ്കേന്ന് പറഞ്ഞാലോ അടി. അത് വേണ്ട, ഒറിജിനൽ ആണ് നാണക്കേട. നിന്നെയൊക്കെ കാണിച്ചു തരാണാ. എണ്ണമാരെല്ലാം വട്ടന്മാരാണ്. ഇതെന്താ ഇങ്ങനെ? എല്ലാരും ചില്ലാണല്ലോ ഇവിടെ. എന്തു ചെയ്യും? അടിച്ചു പൊട്ടിക്കും നിന്റെ ഒക്കെ ബ്രോങ്കോ. പോടാ എന്തിനാ?
വീട് പേടിയുണ്ടോ ഹിറ്റ്മാനെ? പേടിയുണ്ടല്ലേ, ജ്യൂസ് കുടിക്കുന്നു. ഹിറ്റ്മാനൊരു ഒന്ന് കിടത്തട്ടെ. ഇതുവരെ വിട്ടില്ല. അപ്പൊ ശരി, നമുക്ക് ഒരുമിച്ച് അങ്ങ് ചാവാം. എന്ത് പറയുന്നു? ടൈസൺ എന്നെ അറിയാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. നിന്റെ മറ്റേ സ്പാനർ കിട്ടിക്കഴിഞ്ഞപ്പോ വേറെ അക്കൗണ്ടും കൊണ്ടുവരുന്നു. അയ്യേ, ആ പോലീസ് സ്റ്റേഷൻ ചെല്ല. ഡാ റൈസിനുണ്ടോ? ഡാ റൈസിനുണ്ടോ? തേച്ച 50 ലക്ഷം വെറ്റിനുണ്ടോ? ഇവിടുന്ന് നമുക്ക് പലേറ്റോ എന്ത് പറയുന്നു, പെട്രോ എന്താണ് ഗൺ പോയിന്റ് ഒക്കെ പറഞ്ഞു പറഞ്ഞു. ഗൺ പോയിന്റ് പോലീസിനെ പോലീസിനെ ആറ് വണ്ടി എടുത്തുണ്ടോ പോയാലോ. ഹലോ ഇവനെ, ഹലോ അവിടെ ടെക്സസ് നമ്മുടെ പോലീസിനെ ചൊറിയുന്നു. ഇടപെടണ്ടേ? ഇതിനകത്ത് പെട്രോൾ അടിച്ചില്ലേ? ആരും പൈസ ഉണ്ടോ? പൈസ എന്നാ പെട്രോൾ അടി, മലിഞ്ഞു കയറി വണ്ടി കയറി ഇരിക്കുക. കണ്ണാച്ചിൽ അടിക്കാനല്ല പറഞ്ഞ വണ്ടിക്കകത്ത്. ഇപ്പൊ സ്വാൻ കിട്ടിയില്ലേ? വേറെ ആക്റ്റീവ് ആണോ കേടോ? വാങ്ങി. അയ്യോ 3200 രൂപ പോയി. അയ്യോ എടാ, അല്ലെങ്കിൽ ഞാനല്ലേ ഓടിക്കണ്ടോ ഇത് അല്ലേ? ഹലോ, അവിടെ ആ നമുക്ക് നമ്മുടെ ടെക്സസ് ഉണ്ട്. ടെക്സസിന്റെ അടുത്ത് പറയാം, നമുക്ക് ഗ്യാങ് കയറിയല്ലോ. ഇല്ല, നമുക്ക് ഒരു കാര്യം ചെയ്യാം. ടെക്സസ് അണ്ണന്റെ വലിയ ഫാനാണ്, ടെക്സസിൽ കയറണം എന്നൊക്കെ പറഞ്ഞ് ചെന്നാലോ. എന്നിട്ട് അവിടെ ചെന്നിട്ട് അവിടെ ഗ്യാങ് ഹൗസിൽ ചെന്നിരുന്ന് ഗുണ വർത്താനം പറയാം. ഏയ് വീട് കൊള്ളത്തില്ലല്ലോ. അറിയാലോ, ഞാൻ ഒരു കാര്യം പറയട്ടെ. ഗ്യാങ് ഹൗസിൽ കൊണ്ടുപോയി ഇവിടുത്തെ ഇമോട്ട് എത്തി തരും. ടെക്സസിന്റെ ആരാന്നറിയോ? ടെക്സസിൽ എനിക്ക് പല പേരും ഉണ്ട്. ചില സമയത്ത് മണ്ടാപ്പാവും, ചില സമയത്ത് ചൊറിയനാവും. ഇല്ലില്ല, പുതിയ മെമ്പർ ആണോ? നീ എന്തിനാ നോക്കെടുക്കുന്ന വടാ അവിടെ നിന്ന്? നോക്കെടുക്കുന്ന അയ്യോ എന്റെ പൊന്ന് സാറേ, വല വല സാറേ, അവിടെ കൊറേ എണ്ണങ്ങള് പോലീസിനെ പിടിച്ചു വെച്ചേക്കുന്നു. ദേ പോണ്ട അവിടെ കണ്ടില്ലേ? അതെ, ഇവിടെ നമ്മുടെ ഫ്രണ്ടിൽ തന്നെ, മറ്റേ ലീജൻ സ്ക്വയർ. എവിടുന്ന് കാണാം? എവിടുന്ന് കാണാം? കാണോ കാണോ? നോക്കു കാണോ, ഗൺ പോയിന്റ് ഇടാ. അതൊക്കെ നിങ്ങക്ക് വേണം ഫ്ലാങ്ക് അടിച്ച് എല്ലാത്തിനും തല്ലേ? തല്ലി സാറേ, അവര് ഭയങ്കര പ്രശ്നം. എന്റെ അടുത്ത് ഗൺ പോയിന്റ് ഇട്ട് പൈസ ഒക്കെ ചോദിച്ചു, പക്ഷെ ഞാൻ തെണ്ടി ആയിട്ട് കൊടുത്തില്ല. എന്തൊരു സുഖം. നാണമുണ്ട്, ഇവിടുന്ന് സെൽഫി എടുക്കാണോ? ഒന്ന് എന്നെ കൂടെ എടുത്ത്. അയ്യോ തേണ്ട വന്ന, അയ്യോ പട്ടി. അടാ നീയൊക്കെ കളിച്ചതേ പ്രശ്നമാ. അയ്യോ ജോയിന്റ് ഒക്കെ അടിക്കട്ടെ, അടി കിട്ടിക്കഴിഞ്ഞാ തീറി. അവിടെ അടി വേണം, ഇരശോട്ട് വെയിറ്റി. നമുക്ക് അടി ഉണ്ടാക്കി വെച്ചാലോ? അവര് വേറെന്താ അടി തുടങ്ങി? അവിടെ അടി തുടങ്ങി.
സ്റ്റീഫൻ എന്തെങ്കിലും അടിയുണ്ടോ അവിടെ? നിങ്ങള് ലീജിയൻ സ്ക്വയർ ലീജിയൻ സ്ക്വയർ ഇടയ്ക്ക് ഡ്രസ്സൊക്കെ മാറ്റിട്ട് ചൊറിയാം ഡ്രസ്സൊക്കെ മാറ്റിട്ട് ചൊറിയാം ഞാൻ പറഞ്ഞു നിങ്ങൾ കൂട്ടിരുന്ന് വെടിവെച്ചാലോ അവര് ഗ്യാങ് ഫയർ ആക്കിക്കോളൂ പോലീസ് സ്റ്റേഷന്റെ അവിടെ ആ ഏരിയ നടി അതാകുമ്പോ പോലീസാണോ സാറേ ആ ഡ്രസ് എനിക്ക് ഞാൻ പോയി അടിക്കുക അവനെയൊക്കെ ഞാൻ അവരെന്റെ അടുത്ത് കൺപോയിന്റ് ഇട്ട് പൈസ ചോദിച്ചു സാറിന് വേണോ ഞങ്ങള് എവിടെയേക്കാൻ പോണേ കേട്ടാ ഞങ്ങളടിക്കും ഒരു പേടിയില്ല അടിക്കുമാ ഞങ്ങളത് പറഞ്ഞിട്ടെന്ന് പറയാം കേട്ടോ എടാ അവിടെ ഇവരിരിക്കുന്നേ ടയർ പിടിയൊക്കെ എടാ നമ്മുടെ ബ്ലാക്ക് മാമ്പ് അവിടെ നിക്കുന്നു വണ്ടിയുണ്ട് ഒരു ബോട്ട് പൊട്ടി നോക്കുന്നുണ്ടോ ഞാൻ കുനിഞ്ഞിരിക്കാം അതിന്റെ തല ബോട്ട് അടിച്ചില്ലല്ലോ ഇല്ല കൊണ്ട് വരുന്നു അയ്യോ എടാ രക്ഷ വിട്ട് അവിടെ ഇപ്പൊ ഫയറായി കാണും കിടിയിപ്പോര് കിടിക്ക് കണ്ടില്ലെന്നേ അമ്മാര് ആരെയാണ് അടിച്ചേ പക്ഷെ ഞങ്ങളെ അടിച്ചേ നിങ്ങളെ ഡ്രസ് മാറിയിട്ടേ ഡ്രസ് മാറി അങ്ങോട്ട് എന്നാലും എന്തായാലും അടിച്ചില്ലേ നിന്റെ ഒരു ചോരയുണ്ടോ അങ്ങനെയാണെങ്കിൽ കാണിയേ സാറേ ഞങ്ങളടിച്ചു ഞങ്ങൾക്ക് അടിയും കിട്ടി കുണ്ടി എല്ലാം ഹോട്ട് സാറേ ഒന്ന് വന്ന് രക്ഷിക്ക് സാറേ നിങ്ങളുടെയിലൊക്കെ എന്താ ഇരിക്കുന്നേ കയ്യില് വെടിവെക്കാൻ പിന്നെ എന്തിനാ നിങ്ങൾ നിക്കുന്നേ നമുക്ക് മാന്യന്മാരോട് സംസാരിച്ചോ മനസ്സിലായില്ലേ സാറേ സാറേ എന്റെ കൂടെ വാ എന്നിട്ട് ഒരു വെടി വെച്ചിട്ട് ഇനി വാ ഏത് ഇവിടുന്ന് ഇട്ടുപടി അവൻ കോള് കൊടുത്ത് കാണും ഞാനും അത് തന്നെ ഉദ്ദേശിച്ചേ അവനെ തട്ടിക്കൊണ്ട് പോയി അവിടെ ഇട്ട് കൊടുക്കാന്ന് മാസം വേറൊരു ഗ്യാങ്ങിനും കൂടെ വേണമല്ലോ എന്നിട്ട് അതിന്റെ എത്തിട്ട് വിടാം
ഒരു പിടിയും കൂടെ പൊട്ടിക്കണം, എന്നാലേ അവിടെ കത്തത്തുള്ളു. നിന്ന് എന്റെ വെറുതായിട്ട് പൊട്ടിയില്ല, ഒരു പൊട്ടിയപ്പോ തന്നെ തോക്കെടുത്ത് ഞാൻ ഇങ്ങനെ പോകുന്നു. പിടിയണാവനെ തോക്കെടു, ഇനി ഞാൻ വന്നാ അടിച്ചങ്ങ് ഉറക്കിക്കോ. അയ്യോ ഓടിക്കും, വണ്ടി കയറി വണ്ടി കയറി ജ്യൂസ് കുടിക്കാടാ വട്ടി വണ്ടി കയറി. അയ്യോ തല്ലിക്കൊന്ന്, അയ്യോ അയ്യോ രക്ഷപ്പെട്ട്. ഇനി ഞാൻ ജ്യൂസ് കുടിക്കട്ടെ. എല്ലാവർക്കും മണ്ണുണ്ടോ എന്ന് ചോദിച്ചാൽ കുറച്ച് പേർക്ക് മണ്ണുണ്ട്. നീ വണ്ടി വരുന്നോ ചെറിയാൻ? അടേ എനിക്ക് ടെക്സസ് മതി. നിന്നെ ഇങ്ങനെ ഇട്ട് കൊടുക്കാൻ തല്ലട്ട്. ആദ്യം 44-1 കാണും, കാണും അവിടെ, കാണും എല്ലാവർക്കും കാണും. ഞാൻ ബോട്ടിനെ കൂടെ അടിച്ചിടാം. വാട്സപ്പൊക്കെ വരുന്നു നോക്കണേ. അയ്യോ ആരാ 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 ഇത്? അയ്യോ നമ്മള് റാൻഡമായിട്ട് ഡ്രസ് മാറി നടക്കുന്നു, അതിന് ഇവർക്ക് എന്താ ഇത്ര ചൊറി? നമ്മളെ വെടിവെച്ചു, നമ്മള് തിരിച്ചു വെടിവെച്ചില്ല. സത്യം പറഞ്ഞ നമ്മുടെ ഭാഗത്താണ് ശരി, പക്ഷേ മണ്ണ് നിനക്കായിരിക്കണം, എന്റെ പേര് ഒന്നും വരരുത്. ആരോട്? ഇപ്പൊ തന്നെ വേണം ടൈറ്റിൽ അങ്ങ് മാറ്റിക്കോ. എന്റെ മേലും ചാടാൻ പറ്റുമോ ഇവിടെ? പിന്നെ അടിച്ചു പോയോ നീ? വേറെന്തോ പരിപാടിയില്ല. ആരാന്നറിയാവോ ഇത്? 10 തലയാവന് 10 തലയും കൊണ്ട് അങ്ങോട്ട് കയറരുത്, അങ്ങോട്ട് നമുക്ക് ഡ്രസ് മാറ്റി. ഞാൻ ഒന്നോട് ചെയ്യും, വേണം നീ അവിടെ ചെന്ന് നടന്നു പോകും, എന്തെങ്കിലും ചെയ്യുമെന്ന് നോക്കട്ടെ. ലൊക്കേഷൻ ഞാൻ തരാടാ. എടാ ഇവനൊന്നും മൈൻഡ് ഇല്ലല്ലോ. എടാ നമ്മുടെ കൂടെ ഉള്ളവനെ അടിച്ചെന്ന് പറഞ്ഞ അടിച്ചാല ടെക്സസിന്.
ഇവിടെ നിന്ന് തല്ലിയവന്മാര് പിന്നെ ഞങ്ങൾ മൂന്നുപേരെ കാണത്തില്ലടാ. ഗായപ്പൻ വീട്ടിൽ പൈസ ഇല്ലാതെ ഇവിടെ നിൽക്കുകയാണ്. വീഡിയോ വീട്ടിൽ വിടത്തില്ല. പിന്നെ ഞാനായിട്ട് പോകുന്നത് അലമ്പാണ്. അയ്യോ ഇതിന് എങ്ങനെ പോകും തിരിച്ച്? ഇതിന്ന് വീണ ചാവും. തലയിടിച്ച് അകത്തില്ല. എനിക്കറിയത്തില്ല. എനിക്കറിയത്തില്ല. രണ്ടു മൂന്ന് ദിവസം മണ്ണ് മേടിയില്ലേ? കൊല്ലല്ല അതിന്. സ്റ്റീഫ് ഇതിനകത്ത് പോലീസിന് കൊടുക്കാം. പോലീസിന് കൊടുക്കും. നിർത്തി വെച്ചിട്ട് ഞാൻ അവിടെ വണ്ടി ഞാൻ അവിടെ കയറി ഇരിക്കാൻ പോണേ. നേരെ സാറേ നാല് പേരുണ്ടോ? തട്ടിക്കൊണ്ടു വന്ന് ആരോപിച്ചെന്ന് പറഞ്ഞ് പിടിക്കാൻ പറ. എല്ലാവർക്കും വന്നവർക്ക് താങ്ക് യു. താങ്ക് യു. വെൽക്കം ടു ശ്രീ. അത് എല്ലാത്തിനെ ചെല്ലി ചെല്ലി നിർത്ത നിർത്ത ആണ്ട കിടക്കുന്നു. ഏറ്റ നിന്നെ ഒന്ന് ശരിയാക്കട്ടെ. ഇതെന്താ ഇതെന്താ ഡ്യൂട്ടിയോ? അയ്യോ കണ്ടുപോയി. അയ്യോ എടാ എടാ വെട്ടു വിട്ടു. എടാ ഇവിടെ ഈഞ്ഞടിച്ചല്ലേ. എടാ വെട്ടു വിട്ടു. എടാ ഈയടി ഇവിടെ ഈയടി ഇവിടെ ചെന്ന് ഈയടി. എടാ അടിയടാ കിട്ടില്ല ഇവിടെ. ഹലോ ഇത് ഈയടിച്ച ഒരു കിളി ഇവിടെ എന്നെ ഒന്ന് ക്യാരി ചെയ്തോണ്ട് പോകും. ഞാൻ അന്തന. ഇപ്പം അന്തനാ അടി
ഞാന് എഫ് ഐ ടി അടിച്ചിട്ട് തരാം. വരുന്നില്ലേഷൻ ഞാൻ എന്തോ ഒന്ന് ഇമെയിൽ കൊടുക്കും, എന്തേലും കണ്ടു കഴിഞ്ഞാൽ ഞെക്കാൻ തോന്നുന്നു. അത് എന്റെ സ്വഭാവമാണ്. പറ്റുന്ന ഒന്നും വർക്കാവുന്നില്ലടാ, ഞാൻ എല്ലാം പിടിച്ച് ഞെക്കും. അവിടെ വായിക്കുന്നല്ലോ വിൻഡോസ് കീ. എല്ലടാ വിൻഡോസ് കീ അടിച്ച ഗെയിമിന്റെ പുറത്തല്ലേ പോകത്തുള്ളൂ. ശിശുടെ കേൾക്കായിരുന്നു പാട്ട്, അതൊരു പ്രശ്നമായിട്ട്. ഞാനെങ്ങനെ ഇവിടെ വന്നേ? ആ റേഡിയോ എത്ര ആയിരുന്നല്ലോ, മറന്നും പോയി. 88 ആണോ? ഹലോ, ആ ഹലോ, പറക്കെ പറക്കെ ജാക്കോട്ടി പോയി. സ്റ്റീഫന് പ്രായമായിട്ട് കല്യാണം കഴിക്കാൻ താല്പര്യം ഇല്ലെന്ന്. എടാ നീ എവിടെ? തോമ എന്നെ കൂടെ കൊണ്ടുപോകും, ഞാൻ ആ പോലീസ് സ്റ്റേഷനിലോട്ട് നടന്നു വരിക. ക്യാൻസൽ ഒക്കെ അടിച്ചു നോക്കിയടാ, ഞാൻ ഒന്നും മറക്കില്ല. ഇത്തിരി ഊസ് കുടിക്കട്ടെ, ഊസ്. ടിച്ച് പോയോ? എനിക്ക് അറിയത്തില്ലടാ, എനിക്ക് സീനില്ലല്ലോ, കാരണം ഇരിക്കുന്നത് 30-70 അല്ലേ. ഏത് അതിന്റെ നിർത്തി അങ്ങ് പൊട്ടിക്കാം. എന്താ പറയുന്നു, ചത്തു ചത്തു. എടാ അവന്മാര് നാലുപേരുണ്ടോ? ഇത്
അലവനാദിയുടെ സൗണ്ട് കേൾക്കുമ്പോ എനിക്ക് തോന്നിച്ചാൻ തോന്നുന്നു. അത് പോലീസ് അല്ല അടാ എനിക്ക് റൈസിനുണ്ടോ അടിച്ചിട്ട് തോങ്ങ അടിച്ചിട്ട് എല്ലാതരും അടിച്ചിട്ട് ഓൾഡോ ഓൾഡോ അത്രേ ഉള്ളു. തോമാച്ചോനാണോ എന്റെ കളി? അയ്യോ ഇടിച്ചോ അയ്യോ അവര് ഇനി നിന്നെ ഇവിടെ ഇട്ടിട്ട് കൊടുത്തിട്ട് ഞാൻ ഓടാൻ പോവാ. തല്ലാൻ ആളെത്തി അയ്യോ പറ്റിച്ചേ അങ്ങോട്ട് വരുന്നില്ല. അവനെ കൊല്ലും, അവനെ കൊല്ലും. വണ്ടിക്കാതിരുന്ന ഇങ്ങ് വാടാ. ഇങ്ങനെന്തിനെ ഇരിക്കുന്നേ? ഷേ ആ വണ്ടി എങ്ങനെ നല്ല വിട്ടില്ല. ഷേ ടൂറ് അണ്ണാവെ പറ്റി പറഞ്ഞ അടിച്ചിട്ട് അടിച്ചിട്ട് ഓൾഡോണാ കാക്ക് അടി അടി എന്താ എന്താ എടുത്തോണ്ട് പോടാ. വിഷയാ തോമാച്ചാൻ എടുത്ത് കളിച്ച അടിച്ച് പൊട്ടിക്കണ അടി അടി എടാ ഇവ ഇറങ്ങുന്നു. അമ്മമാരെ വെടിവെച്ചു തുടങ്ങി. ഇനി അമ്മമാരെ തിരിച്ചറിയും. ഇമ്മമാരെ കൊല്ലും, ഇമ്മമാരെ കൊല്ലും, ഇമ്മമാരെ ചത്ത്. അട ഞാൻ ഞാൻ ഇങ്ങനെ ഇത് ആ ടെക്സസ് ഇല്ലേ പോലീസിനെ പിടിച്ച് വെച്ചേക്ക് വരുന്നു. ഞാൻ ദൂരെ ഇരുന്ന് അങ്ങ് വെടി കൊണ്ട് അങ്ങ് തുടങ്ങി. അമ്മമാരെ ഉമ്മ അങ്ങ് അടിയായി. എത്ര ഉണ്ട് നിനക്ക്? എനിക്കതാ 34. ഏതാ നിന്റെ സാധനം? ഇഷ്യൂ എന്തെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും ഉണ്ടോ പറയണം കേട്ടോ. പിന്നെ ഞങ്ങളാരാ അങ്ങോട്ട് വരെ വേണേ ഇങ്ങോട്ട് അവനെ അവിടെ ചെന്ന് കൊല്ല എന്നിട്ട് ആ കൊച്ചിന് നമുക്ക് എടുക്കുന്നു. നമുക്ക് ഇവിടെ ഒരു പീഡനവാസിയാവാ. ഇവിടെ പോലീസ് ഉണ്ടാകണല്ലോ. ആരും ഇല്ല ഇപ്പം. ആ ലൊക്കേഷൻ അയച്ചതാണ്. എവിടെ നോക്കി ലെമൺ എടുത്താണ് കാണും. നെറ്റ്വർക്ക് കേരള വിഷൻ ആണോ? അല്ല 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 എൻ്റെ നെറ്റ്വർക്ക് കെ ഫോൺ ഇടാണ്ടല്ലായിരുന്നു. വഴിയും മറന്നുപോയി. തോമാച്ചൻ വരുന്നുണ്ട്, മാറണം എന്ന് പറഞ്ഞു. ഇവനെ ഭീഷണി പിടിച്ചു. ഡ്രസ്സ് മാറണം പക്ഷെ ആ പെണ്ണിനെ അല്ല ഞാൻ അങ്ങനല്ല. യുവമാരില്ലേ, യുവമാര് ഇന്നപ്പം ഞങ്ങൾ ഡ്രസ്സ് കൂടിയിട്ട് ചൊറിഞ്ഞായിരുന്നു, വെടിവെക്കുകയൊക്കെ ചെയ്തായിരുന്നു. നീ എന്താ ഉദ്ദേശിക്കുന്നല്ലോ? ഞാൻ ഏക്കം വെച്ച് വെടി തോമിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു. ആ പെണ്ണോട് ഒരു ചൂടെടുക്കുന്നു. തോമ ഇങ്ങനെ വായി നോക്കിയിരിക്കാൻ നാണം ഉണ്ടോ? റേഷ്മയുടെ ബോയ്ഫ്രണ്ട്.
അനിയ വേണോ സഹോദരൻ? മുഖം കണ്ടറിയാ സുഖമോ? ഓ എനിക്ക് എന്തോ സുഖം. ഇവനെന്താ ഇങ്ങനെ നോക്കുന്നേ? നീല ചെല്ലടാ ഉണ്ട് അവനെ കാര്യം കൊണ്ടോ അല്ല ക്യാമറ അവനോ ഓടാണ്. ഇപ്പൊ മനസ്സിലായി തോമ, ഇപ്പൊ മനസ്സിലായി അവൻ എന്നെ ഇങ്ങനെ നോക്കേണ്ട കാര്യം. അവൻ കണ്ണുമുട്ടനാന്ന് തോന്നി, ഇവൻ എന്നോട് നോക്കിട്ട് അവനോട് സംസാരിക്കുന്നു. എടാ പോണാ പൊട്ട നടക്കുന്നവനാ തോമ. അയ്യോ തോമച്ചേട്ടന്റെ ഒരു ആഗ്രഹം ഇല്ലയോ? അനിയനുണ്ട് ചേട്ടനും ഇല്ലേ, എളുപ്പമായില്ലേ തോമ ചേട്ടൻ? അല്ല ആ കൊച്ചു പറഞ്ഞതേ തോമാച്ചാന്റെ കൂടെ വരാന്ന. അങ്ങനെ അതെ അതെ തോമാച്ചനെ കണ്ട് ഫസ്റ്റ് ടൈമിൽ തന്നെ അയ്യോ എടുക്കണ്ടേ? അതെ അങ്ങനെയാണ് എന്തിനാ പോണേ? നിങ്ങൾ വണ്ടി വരാണോ? നിങ്ങൾ വേറെ വണ്ടിക്ക് പോയപ്പോ ഏത് വണ്ടിയിലാ? ഈ ബൈക്കിലാണോ പോണേ? തോമയ്ക്കും രേഷ്മയ്ക്കും സംസാരിക്കണോ? അതിനാണ് തോമ വിളിച്ചത്. ഏയ് മിസ്റ്റർ മോന്റെ പേരെന്താന്നാ പറഞ്ഞേ? കുട്ടപ്പന്റെ ചേച്ചി രേഷ്മ. കൊള്ളാം. ചേച്ചിക്ക് എത്ര വയസ്സ് ഉണ്ട്? ഇത് മൂന്ന് നേരം ചെയ്താണ്ട് കിളവിയാന്നാ തോന്നി കേട്ടോ. അതെ അതെ റൈഡർ ഗേൾ ആവാൻ താല്പര്യം ഉണ്ടോ തോമയുടെ കൂടെ? റൈഡർ ഗേൾ എന്നാ അതെ 5000 രൂപ ഉള്ള വെളിയിൽ നിന്ന് കിട്ടും. വാ അവനെടുത്തോട്ടെ പാണ്ടിപ്പടയിലെ കുട്ടി എടുത്തു 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 മറ കിട്ടിക്കാൻ അറിയും. ഒരാളുടെ മുമ്പിൽ വെച്ച് അങ്ങനെ പറയാ ശരി കുറ്റബോധം പയ്യ ഞാൻ മച്ചിയും വിളി സോളി സഹോദരി അവൻ പറഞ്ഞു സോമി അച്ഛോ സഹോദരി ഒരു പ്രശ്നമില്ല മോളെ ഇതിന്റെ തലയൊന്ന് നേരെ ജീവിക്കൊള്ളു കേട്ടോ അതെന്താ അങ്ങനെ ഇരിക്കുന്നു ആ വിട്ടോ വിട്ടോ തോന്നെ വിട്ടോ വിട്ടോ ഞാനെന്ത് റേസിസ്റ്റാ അയ്യോ തോമയാണോ ബാക്കിലോട്ട് വന്നത്? ഞാനാണോ ബാക്കിലോട്ട് പോണേ? ഹലോ ലൈസൻസ് ഉണ്ടോടാ? നിർത്ത് നിർത്ത് ഒതുക്ക് ഒതുക്ക് അനുവദിക്കല്ലേ മതി ഓടിക്കുന്നു ഞാ കേക്കുന്നില്ല കേക്കുന്നില്ല അതെ അതെ കാലി പോക്കടാ ആലോക അല്ല കൈ പൊക്കണ
ആ കൈ വെക്കണ വന്നിങ്ങനെ കൈ വെക്കണ നിന്നോടല്ലേ പറഞ്ഞു വിളി വിളി അനഫ്ക അവനേക്ക് വേണം ഇവിടെ നല്ല EMS ആയ പെമ്പിള്ളാരുണ്ടെന്നാ കേട്ടെ ആ ഉണ്ടെങ്കി നീ ഇവിടെ നിക്കത്തേ ഉള്ളു ഞങ്ങള് പോയി മിണ്ടാം മറ്റേ FPS-ന്റെ ബൂസ്റ്റ് എങ്ങനെയായിരുന്നു നിനക്ക് GPU ഇല്ല എന്ന് പറയാ ഒന്നും കാണാണ്ടല്ലോ തോമയ്ക്കുന്ന വല്ല പെമ്പിള്ളാരും ഉണ്ടോ മറ്റേ വാം ലൈറ്റിംഗ് ഇട്ട് നോക്കി നൈറ്റ് അടിപൊളി സാറേ എല്ലാരും വലിയ ആൾക്കാരായി ബോഡിയോ പക്ഷേ ഇത് ആണോ എന്താടാ BMW പല്ല് തേക്കുന്ന ഫ്രണ്ട് തോമ ഇത് കണ്ട പല്ല് തേക്കുന്നണ്ടാ ആട്ടം ഉണ്ട് ആട്ടം ഉണ്ട് എടുക്കട്ടെ അമ്മേനെവിടെ മാർക്ക് ചെയ്ത് ബീച്ചുമായിട്ട് ബീച്ചിൽ പോകുന്നു അമ്മേര് അംബാസിഡറിന്റെ കൺട്രോളും BMW എഴുതി വെച്ചേക്കുന്നു ലാഗ്രി വിലക്ക് കൂട് ബൈദവായി അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല 1,00,000 രൂപ ഇതിനോ കണ്ടുവെച്ചവിടെ ഇല്ലാതെ കൊള്ളത്തില്ല ഇത് മുതുകിൽ എന്ത് ചെയ്യുന്നില്ല സമയമില്ല മുതുകിലെത്തിയിട്ട് എവിടാ ഇല്ലയോ വലിയ ഡ്രൈവർ അല്ലയോ എടാ അതെന്തുവാടാ കാണോ അവിടെ പോകാൻ പറ്റൂ സ്റ്റെല്ലുണ്ടോ സ്റ്റെല്ലിലും ഹെലി ഉണ്ടായിരുന്നല്ലോ വേറെ ആരുടെയിലും ഇല്ലേ ഹെലി ഇതോ ഇതിങ്ങനെ
പക്ഷെ ഇതും കൊണ്ട് പിടിക്കാം കേട്ടോ. വീട്ടെടുക്കാൻ സമയമായി. എടാ എനിക്ക് വിഷമം തോന്നുന്നു, ബൈക്ക് കളയണ്ടായിരുന്നു. തല്ലുകൊള്ളു തോന്നാൻ. നീ ചത്തിട്ട് പറ. അവിടെ അൽഫയർ അവിടെ ആണ്. അൽഫയർ കൊണ്ടിരിക്കട്ടെ. പിടി സൈഡ് വെച്ചൊരു ഇടി ഗുണ്ടി കൊണ്ട് തട്ടിവിട്ടു. അവൻ ആ ഇടി ഒരു സുസ്കന്ധി ഇല്ലാതായിരുന്നു. അവൻ അവിടെ നിർത്തി നിർത്തി നിർത്തി. ഞാൻ ചോദിച്ചോട്ടെ, ഇത് വേറെ ആരുടെയോ ഗാങ്സ് അല്ലായിരുന്നു? എടാ ഇവിടെ പക്ഷെ ഗ്യാങ് ഒന്നും എഴുതിയിട്ടില്ലല്ലോ പേരൊന്നും. നമുക്ക് ഇവിടെ കാണണമെന്ന് പറഞ്ഞിട്ടിരിക്കാം. അല്ല ഇവിടെ നീ ഇരുന്നോടെ. എടാ 5041-ന്റെ അവിടെ 5041-ന്റെ അവിടെ മിക്കവാറും തോമ ഡൗൺ ആവും. ആ ഗ്യാങ് എല്ലാം കൂടെ വളഞ്ഞിരിക്കുകയാണ്. എടാ ഇവിടെ ഗ്യാങ് ഹൗസിനകത്തൊക്കെ ലോക്കുണ്ടോ? ഞങ്ങളിവിടെ ഇരിക്കും അവിടെ സംസാരിക്കാൻ. എന്തായാലും തോമാച്ചായം വലിയ കൊണയടിക്കുമെന്നൊക്കെയാ പറഞ്ഞു കേട്ടെ. ഇങ്ങനെ ഇരുന്നാലേ അവര് വണ്ടി എടുത്തുണ്ടെങ്കിൽ നേരെ കേറി സംസാരിക്കാൻ പോകുന്നതല്ലേ. അതെ, അവര് ചത്ത് കഴിഞ്ഞിട്ടായിരിക്കും പിന്നെ സംസാരിക്കുന്നത്. ഓ കൊള്ളല്ലേ ലോക്കൊക്കെ. എടാ മറ്റേ ഡ്രസ് മാറ്റി ഡ്രസ് മാറ്റി നമ്മുടെ ഡ്രസ് മാറ്റി. ഹലോ ഹലോ ഷേടാ ഷേടാ, ഞങ്ങള് ഇവിടെ ഫുഴിയനായിട്ട് വന്ന ആൾക്കാരാ ചേട്ടന്മാരുടെ വലിയ ഫാനാ. ചേട്ടൻ കമ്മാരൻ നമ്പറല്ലേ? അതെ അതെ അതെ. ഞങ്ങള് ചേട്ടാ ഇത് എത്ര സ്ക്വയർ ഫീറ്റ് ആണ് ചേട്ടാ? ഇതേതാണ് ഈ തൈ? ഏതാണ് ഈ തൈ? മാങ്ങാണ്ടി വരുമോ? ദൂരം
സമാധാനത്തിന്റെ വഴിയിലൂടെ തോമി ഈ ബ്രോങ്ക് എടുത്തോണ്ട് ഓടിയാലോ ബ്രോങ്ക് എടുത്തോണ്ട് ഓടിയാലോ ചിലക്കാതിരിക്കണാ അടിയ ഇന്റെയൊക്കെ അവിടെ ഞങ്ങള് ഗ്യാങ് ഹൗസിലെ കക്കൂസ് കഴിക്കൊണ്ടിരിക്കുക ഏതാണ്ട് എന്തുവരുന്നത് എവിടുന്ന് ഗ്യാങ്ങിന്റെ പേര് ചേട്ടാ ചേട്ടാ ഗ്യാങ്ങിന്റെ പേര് എന്തുവരുന്നു അയ്യോ വലിയ എന്തോ ചേട്ടാ നിങ്ങളെ ഗ്യാങ്ങിലൊക്കെ കേറാൻ എന്തോ ചെയ്യണ്ടേ ഇപ്പൊ മീൻസ് ഫുൾ ഫുൾ സ്ലോട്ട് ഫുൾ ഫുൾ ആണ് റിക്രൂട്ട്മെന്റ് എടുത്ത് വെച്ചിട്ട് 38 ഞങ്ങളിങ്ങോട്ട് വന്നാണ് സംസാരിക്കാൻ പോയി നോക്കടാ പിന്നെ എന്തൊന്ന് പറയുന്ന ഇവിടെ ചേട്ടൻ ചൂടനാണല്ലോ കമാൻഡർ റെഡി കാണാൻ പറ എന്താ കവറാണ് പോലീസ് വന്നിങ്ങനെ വാട്ട് എ പീസ്ഫുൾ പ്ലേസ് അല്ലേ മിസ്റ്റർ ഇറ്റ്സ് ഗുഡ് അതെ അതെ ഞാന് ഈ ഗ്യാങ്ക് ഒന്ന് നോക്കി നടത്തണം സെക്യൂരിറ്റി അല്ലേ അതെ ഞാനാണ് ലെജൻഡ് എന്ന് പറയും ലെജൻഡ്സ് അതിന്റെ ഗെയിമർ ആണോ ഇവിടെ കേറാൻ ചാൻസ് ഇല്ല ഞങ്ങള് വീട്ടിൽ ആദ്യം എനിക്ക് തോന്നുന്നു എന്തോ പ്രശ്നം ഉണ്ടെന്നാ തോന്നുന്നത് കുണു കുണു എന്നൊക്കെ കേക്കുന്നു നിങ്ങൾ എന്തായാലും പോയി നോക്കണ്ട് വരുന്നു ഇങ്ങനെ കക്കൂസ് കഴിക്കാൻ ഞങ്ങളെ
ചക്കനെ ആരാടാ പൊട്ട കൈവക്കണോ ഈ കറുത്ത ആളാ എന്റെ അടുത്ത് പറഞ്ഞത് തോമയടുത്ത് ഇവനെ അതുകൊണ്ട് അടുത്ത് തോട്ടി കയറട്ടെ പൊട്ടിക്കട്ടെ തോമേ ആ കമ്മാരൻ ജി ജി വെൽപ്ലേ എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയവൻ ഒരുത്തനെ ഇങ്ങനെ തള്ളിയിട്ടിട്ട് ഉളുപ്പില്ലാതെ ചിരിക്കാൻ നിനക്ക് എങ്ങനെ പറ്റുന്നതാണ് അത് എന്തൊരു മോശമാണ് നീ കാണിച്ച പറഞ്ഞു ഹലോ പറഞ്ഞോ മച്ചാന്റെ പേര് എന്തേ എന്റെ പേര് തോമാ തോമാ ഇതിട്ടി ഞങ്ങൾ ഇറങ്ങണടാ ആര് ഞാനാ അല്ല ഞങ്ങൾ ഇറങ്ങണം ആവശ്യമില്ല ഞാനൊരു സ്ഥിരം കള്ളനാ ഓടിച്ചു അട വെയിറ്റ് അട ഞാൻ തോമ അടിച്ചിട്ടുണ്ടാവും ബ്രോ കൂടെ എടുത്തോണ്ടായി തോമ നാളെയില്ലേ ഇങ്ങനെ ഗ്യാങ്സിലൊക്കെ കയറി ഇങ്ങനെ നിൽക്കാൻ അത് ബ്രോ കൂടെ എടുത്തോണ്ട് പോയല്ലോ എന്താ അവൻ ഭയങ്കര നീന്തക്കാരനെ നമുക്ക് ആ ബോംബ് കൂടെ എടുത്തോ പാവടാ എടാ ചുമ്മാടാ ഗ്യാങ് ബസ് കയറി അലമ്പ് കാണിക്കല്ലേ അവരിന്ന് കരയും സഹോദരൻ പോവുന്നേ വീട് വെച്ചിട്ട് ഞാൻ കയറിയത് കേട്ടോ എന്താ ആവശ്യമുണ്ടോ നമ്മളെ വിളിച്ചാ മതി കേട്ടോ നമ്മൾ അലയൻസ് ഇനി നമുക്ക് അടുത്ത ഗാങ് അവര് ചൊറിയാണോ ഒരു വണ്ടിയാണ് ഒരു വണ്ടിയാണ് ബിഎംഡബ്ല്യു പോലെ നമുക്ക് പോലീസ് ഉണ്ട് ലൈനിപ്പോലെ
ഇങ്ങനെ പോവാണെങ്കിൽ ഒരു ആയിരിക്കും നമ്മളൊരു തെണ്ടി മനസ്സിലില്ലേ പൈസ എടു പൈസ എടു നിന്റെ വണ്ടിയല്ലേ ശരിയാക്കണ്ടേ പൈസ എടു എന്തുവൻ അയ്യായിരം രൂപയ്ക്കൊന്നും ശരിയാക്കത്തില്ല ഇപ്പൊ ഇരുപതിനായിരം രൂപയുടെ ഇരുപതിനായിരം രൂപയുടെ അയ്യായിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ട് രൂപ അയ്യായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് രൂപ ഉണ്ടെങ്കിൽ എത്ര കിലോ ഏത്തപ്പഴം മേടിക്കാറുണ്ട് അലവിലാതെ വലിയ ശല്യമാണല്ലോ ഇനിയോ എവിടെ ഐടെക്സിന്റെ വീട് വീട്ടിൽ പോണ പോട്ടെ അമ്മ എത്ര പേരുണ്ടാ ഏഴ് ടെക്സാസിന്റെ വീട്ടിൽ പോവാം ടെക്സാസിന്റെ വീട്ടിൽ മാർക്കി 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 ടെക്സസിന്റെ വീട്ടിൽ മുമ്പേ നമ്മുടെ സ്റ്റീഫന്റെ സംസാരം കേൾക്കുമ്പോ അവന്മാർ എന്തായാലും കേൾക്കാറാക്കും ഇതിപ്പം കമ്മാരനായോണ്ടാന്ന് തോന്നുന്നു അവനൊന്നും പറഞ്ഞില്ല അവനടുത്ത് ഗൺ പോയിന്റ് ഒക്കെ ചെയ്തപ്പോ ഞാൻ അതാണെങ്കിൽ അവർക്ക് ദേഷ്യം വരത്തില്ല അവരെ അതിനെന്താ എന്റെ റോമാച്ചാനില്ലയോ മുണ്ട് പറിച്ചടിക്കും ഇടിച്ചോളാനൊക്കെ പട്ടി ഓ നീ പോയി വണ്ടി വെച്ചിട്ടുണ്ടായിരുന്നേ അമ്മച്ചാന്റെ ലീഡറിന്റെ നമ്പർ എത്ര ബാക്കെടുത്ത് അവിടെ ചെന്ന് കൊണയൊന്നും അടിക്കില്ലേ അമ്മ ഏഴ് പേരുണ്ട് വളഞ്ഞിട്ടില്ല പിന്നെ അപ്പൊ ഇത്രയും കിലോമീറ്റർ ഓടി എന്റെ പെട്രോൾ ഉണ്ട് അപ്പൊ ഇതാറിയാ വിളിച്ചോറ അവിടെ റെഡി ചെയ്ത് നിക്കാൻ പറ എല്ലാത്തിനും തരുന്നോ ടെക്സസ് എവിടെ ഞാൻ മാർക്കറ്റ് ഉണ്ട് മഞ്ഞ നല്ല മഞ്ഞ
മാർക്ക് ചെയ്തില്ല നമ്മുടെ ആയില്ലേ ഇല്ല ഇതേതോ ബാറ്ററി പിടിച്ചവനാണല്ലോ വണ്ടി ബാക്ക് 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 ഒരു പാട്ടൊക്കെ കേട്ടോ അവിടെ ഗ്യാങ് ഓസ് ചെല്ലുമ്പോ കറണ്ട് പോയി പോയി അപ്പൊ ഇനിയും നിന്റെ നിങ്ങൾ വന്നു പോയി കരിയർ പോയോ നിങ്ങൾ വന്നു പോയി ഞാൻ ഉറങ്ങത്തെ അവനിപ്പോ വറണ്ട് ആരും നോക്കാൻ എടാ കൊള്ളാവുന്ന വല്ലതും ആണെങ്കിൽ തോമാച്ചാനും അയച്ചു കൊടുക്കാൻ അതില് നല്ല ഫോട്ടോസ് ഇല്ല അതാ എവിടെടാ ഇപ്പൊ എവിടെടാ പോലീസ് സ്റ്റേഷൻ എത്ര നീലൻ ഫാൻസ് എല്ലാരും നീലൻ ഫാൻസ് അവിടെ എന്തു ചെയ്യാന് എന്നെ കൊണ്ട് എനിക്ക് തന്നെ വയ്യാതായി വരിക ഇത്രയും കഴിവ് എന്തിനാ ജൈവ എനിക്ക് പറയൂ നിങ്ങൾ തന്നെ പറയൂ എന്ത് ചെയ്യും ഇങ്ങനെ പോയാ എന്റെ ഈ ബോഡി എന്റെ ഈ സ്റ്റൈൽ എന്റെ ഈ സ്കിൻ എന്ത് ചെയ്യും ഇങ്ങനെ പോയാ ഇതാണോ ടെക്സാസ് വെടിവെപ്പ് വരാന്നാ പറഞ്ഞു കേട്ടോ രണ്ട് ചായയും കൂടെ ചോയി റൊമ്പ കൂട്ടായിരിക്കുന്നു വേറൊരു ചേച്ചിയുടെ ഫോട്ടോ അതുകൊണ്ട് അവനാ എല്ലായിടത്തും അവനാന്ന് തോന്നുന്നു മെയിൻ കൊടുത്തെ ഇതാരാ ഇത്രയും ദൂരത്തോന്നൊക്കെ നിനക്ക് മനസ്സിലായോ എനിക്കിതൊന്നും കണ്ടിട്ട് മനസ്സിലാവുന്നില്ല എനിക്ക് മനസ്സിലാവുന്നില്ല മണിവാശപ്പ് ഇവരുടെ ഞങ്ങള് വച്ച ഫ്ലോർ അടി ഇവരുടെയിലാണോ മണിവാശ ഇരിക്കുന്നേ പക്ഷേ എന്താ മറ്റേ എന്താ ആ ടർഫല്ലേ എന്താ പറയുന്നത് ഈസ്റ്റ് ഫൈവ് ഇവരുടെയിലാണോ ഇരിക്കുന്നത് റൊമാൻറ്റിക് വരുന്നു തോമാ മേലോട്ട് കയറി ഒന്ന് ഓ എല്ലായിടത്തും സന്ധിമയം അതല്ല തോമ അത് കണ്ടു ഇത് പേർഷ്യയിലുള്ള ഒരു സ്ത്രീയാണ് അത് വാറിന്റെ ഇടയിൽ മരിച്ചു പോയ വരുന്നില്ലേ റൊമാൻറ്റിക് അത് റൊമാൻറ്റിക് അല്ല വേറെ ഇവരെല്ലാം ആർട്ടിസ്റ്റുകളാണ് കൊള്ളാം അവരോട് ചോദിക്കാതാണ് വീട്ടിൽ കയറിയത് സായിപ്പും മദാമി ഒക്കെ അത് പ്രതീക്ഷിച്ചോ ഒന്ന് ഒളിഞ്ഞോ മദാമിയും മദാപ്പനും ഒക്കെ ഉണ്ടല്ലോ റൂം
സീക്രട്ട് റൂം തീർന്നു തീർന്നു അമ്മ തല്ലി അമ്മക്ക് ഇപ്പൊ മെസ്സേജ് എന്നാണോടാ ഈ ദേശത്തെ വഴി എനിക്കറിയത്തില്ല എനിക്കറിയില്ല ഞാൻ പലട്ടോനെ കാണും കേട്ടോ എടാ വണ്ടി ഇവിടെ എന്റെ നീല വണ്ടി ഇട്ടോ എടാ ഇനിയിപ്പോ ഗ്യാങ്വാർ വിളിക്കും അവർക്കറിയാലോ ആ ഇൻഫ്ലുവൻസ് അമ്മടുത്ത് വരുത്താൻ പോലും അങ്ങനെ സംസാരിച്ചിട്ടില്ല അയ്യോ പറഞ്ഞാല് തോമ എന്റെ വണ്ടിയിലല്ലായിരുന്നു അതാ അതിന്റെ ഒരു അന്തസ്സെന്ന് അവൻ പുലി അവൻ പുലി അവൻ പുലിയാന്നാ പറഞ്ഞു വരുന്നേ അവൻ കടിക്കും ആരതിരും പക്ഷെ ഇതെന്തോ രണ്ട് അക്കൗണ്ടാണോ ഒരെണ്ണത്തി ഇതുള്ളതും കുറുക്കും അത് എന്റെ കാര്യം ലോഡാവത്താണ് നെറ്റിന്റെ ഇഷ്യൂ വായിക്കുന്നല്ലേ ഇത് കുടിച്ചിട്ട് കുടിച്ചിട്ടും ഞാനിഞ്ചോട്ടെ ഇവിടെയും കൂടെ ബണ്ണ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പോവാൻ ഇടവില്ല തോമച്ചനോടെ മുതുകിലുണ്ടല്ലേ ഞാൻ മുതുകിലുണ്ടല്ലോ അടിച്ചു ചെല്ല ഓൾറെഡി ബുക്ക്ഡാ ചെറിയ വട്ടുണ്ടെന്ന് അങ്ങനെയല്ലേ അങ്ങനെയല്ലേ മുതുക്കിലുണ്ടല്ലോ തോമ എന്തേ ഉണ്ടാകും
മെനി മൈ നഞ്ഞോ ഇപ്പൊ മെറ്റടിച്ചോണ്ടിരിക്കുന്നു. ദേശം ഉളുപ്പുണ്ടോ? പാട്ട് കേട്ടെ. എന്തിട്ട് കറണ്ട് പോയോ? പാട്ട് ഇതുപോലെ ബി പി ഞാൻ പോയി രണ്ട് കുതിര വാങ്ങിയെന്നേ അത് ദിവസമായി എന്നെ കുരിച്ചെടുത്തു മാച്ചു കുരിച്ചെടുത്തല്ല ഞാൻ കുതിര ഓടിച്ചിട്ടുണ്ട് പോലീസിനെ വിളിച്ച് പറഞ്ഞാലോ ഈ കോപ്പിൽ എന്നെ ഞാൻ കിട്ടുന്ന കേക്കത്തൂല്ല മാസം പിടിക്ക അമ്മേ ചായ എടുക്കുന്ന സമയത്ത് പരത്തി അങ്ങടിക്ക തുണ്ടുപടം നടക്കുന്നുണ്ടോ നായ ഇവിടെ നീ എന്റെ അടുത്ത് വാ പരത്തി വാ പറഞ്ഞോ നോവൽ എഴുതുന്നോണ്ടോ എന്റെ ദൈവം ല്ലേ പറഞ്ഞു തോമ അയ്യോ എന്റെ കറണ്ട് പോയി പട്ടി അപ്പൊ ശരി എന്റെ കെ എസ് ഇ ബി ചതിച്ചു കണ്ണ് കണ്ടുകൂടെ എനിക്ക് എന്റെ കണ്ണ് കണ്ടുകൂടാ എല്ലാരെയും പോയോ അപ്പം ശരി എന്നാ ഗൈസ് നീ പോകണോ ആ എന്റെയും പോയി അടാ അന്ന് അറ്റാക്കും കൂടെ വിളി അങ്ങനല്ല ഇങ്ങോട്ട് നമുക്ക് നമ്മുടെ നമ്മുടെ ഡിഫൻഡിങ് അതൊന്നും പറഞ്ഞില്ല നമുക്ക് അപ്പം താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ് എനിക്ക് കണ്ണ് കണ്ടുകൂടാ ഞാൻ ഓൾട്ടോ ഫോർ അടിച്ച് പി സി ഓഫ് ആവുന്ന വരെ ഓൾട്ടോ ഫോർ അടിക്കും അപ്പം ലൈവ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നാളെയും വരിക നാളെ വരാൻ നോക്കാം ബൈ ചൂടെടുക്കുന്നു ചേട്ടാ.